ഹലോ എല്ലാവർക്കും സെക്രോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, മൊബൈലിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നല്ല. ഇപ്പൊ ഏതൊരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര പൈസ കിട്ടി, അതല്ലെങ്കിൽ എത്ര പൈസ കിട്ടാൻ തുടങ്ങിയോ, പൈസ എത്ര കിട്ടി, ബാങ്കിലേക്ക് വന്നോ, എത്രയാണ് കിട്ടുക, എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്റെ യൂട്യൂബ് ഇതുവരെ ഉള്ള റവന്യൂ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയായിട്ട് കയ്യിൽ ഇതുവരെ കിട്ടിയിട്ട, കാരണം അതിന്റെ $100 ആയാലും മാത്രമേ കയ്യിൽ വരുള്ളൂ, ബാങ്കിലേക്ക് വരൂ. അപ്പോ എന്തായാലും $100 ആയിട്ടില്ല. അപ്പോ ഇതുവരെ ഓരോ മാസത്തെ റവന്യൂ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോ വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്നലെ ഒരു ദിവസം വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പൊ എന്തായാലും മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോട്ട് വന്നതിനും ആദ്യമായിട്ട് ഇറങ്ങാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലിലേക്ക് മെസ് ചെയ്യാം. അപ്പൊ വ്യൂസിന്റെ നല്ലോണം കുറവായിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ കുറെ കാലം ആക്ടീവാണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇട്ടോണ്ടേ ഇരിക്കുക. വ്യൂസും കാര്യം 7000 ആൾക്കാരുണ്ടായി സബ്സ്ക്രൈബ് ചെയ്തിട്ടും വെറും 49-50 വ്യൂവിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവോ കാരണങ്ങളൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ നോക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലിലേക്കും പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ടോ. അപ്പോ ഞാൻ ഈ ചാനൽ ഉണ്ടാക്കുന്ന 2017 ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇട്ടെങ്കിലും പൈസ കിട്ടാനുള്ള സംഭവം ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ചാനൽ തുടങ്ങുന്നതിനും തുടങ്ങിയ വാടെ സംഭവം ഇതിന്റെ യൂട്യൂബ് റവന്യൂ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ഒരു റൂൾ എന്താന്ന് വെച്ചാല് ടോട്ടല് 20,000 വ്യൂവേഴ്സോ അങ്ങനെ എന്തോ ആണ്, ഓക്കെ 10,000 വ്യൂവേഴ്സ്, ഓക്കെ ടോട്ടൽ 10,000 വ്യൂവേഴ്സ് കിട്ടിയാൽ മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷെ എന്റെ ഏകദേശം ഒരു 600-700 ആകുമ്പോഴേക്കാണ് സംഭവം റൂള് മാറിയത്. 1,000 സബ്സ്ക്രൈബറും 4,000 മണിക്കൂറായിട്ട് മാറിയത്. അപ്പൊ തന്നെ ഒരുപാട് ഡൗൺ ആയി പോയി. എന്നിട്ട് എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ ഇട്ടോണ്ടായിരുന്നു, പിന്നെ കൂടുന്നു കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറെ കാലം യൂട്യൂബ് വീഡിയോ ഇടാണ്ടിരുന്നു, പിന്നെ കുറെ സ്പീച്ചും കാര്യങ്ങളും ഇട്ടു. അപ്പോ എന്നിട്ടാണ് ചാനൽ ഒന്ന് ക്ലിക്കായി വന്നത്. പക്ഷേ സ്പീച്ച് ഇട്ടിട്ടും മോണിറ്റൈസേഷൻ 1,000 സബ്സ്ക്രൈബർ 4,000 മണിക്കൂർ ആയിട്ടും മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. അങ്ങനെ കുറെ ഫീഡ്ബാക്ക് ആക്കലോട് ഫീഡ്ബാക്ക് ആക്കല്, പിന്നെ റിവ്യൂ ചെയ്തു, റിക്വസ്റ്റ് ചെയ്തില്ല. എന്നിട്ട് മെയിൽ അയച്ചു, നിങ്ങളെ ചാനൽ ഇങ്ങനെ കുഴപ്പമുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റും, മെയിലും കാര്യങ്ങളും, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ വേറെ ഒരു വീഡിയോയിൽ പറയാം, നിങ്ങൾ നോക്കുക. അതിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഞാൻ ഒരുപാട് അതിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ എന്തായാലും അങ്ങനെ വന്ന് വന്ന് ലാസ്റ്റ് 2019 ജൂണിലാണ് എനിക്ക് ആദ്യമായിട്ട് മോണിറ്റൈസേഷൻ വന്നു എന്ന് നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ജൂണ് സമയത്തൊക്കെ ഞാനിങ്ങനെ വെറുതെ മോണിറ്റൈസേഷൻ പേജ് ചെക്ക് ചെയ്ത് കൊടുത്തത്, എന്നാലും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴാണ് മോണിറ്റൈസേഷൻ കിട്ടിയ ഒരു പേജ് വന്നത്, കൺഗ്രാജുലേഷൻസ്. മെയില് ഇതുവരെ വന്നിട്ടുണ്ടായില്ല, അതെന്താണെന്ന് അറിയില്ല. മെയില് സാധാരണ വിരലുണ്ട്, ഓക്കെ മോണിറ്റൈസേഷൻ കിട്ടിയാൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ പേജിൽ കറക്റ്റ് ആയിട്ട് കാണിക്കും, മെയിലും വിരലുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി, പിന്നെ ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങൾ വരാൻ തുടങ്ങി. പക്ഷെ ആദ്യത്തെ മാസം എനിക്ക് കിട്ടിയത് വെറും $1 പോലെ എനിക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഇപ്പോ എന്റെ YT സ്റ്റുഡിയോയിൽ ഏകദേശം $40 അടുത്ത് ഡോളർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗൂഗിൾ ആഡ്സെൻസിൽ $29.something ആണ് കാണിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഗൂഗിൾ ആഡ്സെൻസിൽ ഇപ്പൊ കഴിഞ്ഞ മാസത്തെ ഇത് മാസമല്ല ഫെബ്രുവരി മാസത്തെ റവന്യൂ ആഡ്സെൻസിൽ കാണണമെങ്കിൽ ഈ മാർച്ച് ഏകദേശം 11-13 ആ ഡേറ്റിന്റെ അടക്കമാണ് ഈ ആഡ്സെൻസിൽ വരിക. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ മാർച്ച് 10 ഇതാകുമ്പോ 29 നിന്ന് ഏകദേശം ഒരു 38-40 ആ റേഞ്ചിലൊക്കെ ആവും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ ഈ ജൂൺ മാസം കിട്ടിയത് വളരെ കുറച്ച് റവന്യൂ ആണ്, കാരണം വ്യൂസും കാര്യങ്ങളും കുറവായിരിക്കും, ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല. ഓക്കെ, പിന്നെ മോണിറ്റൈസേഷൻ കിട്ടിയ ഉടനെ എന്ത് ചെയ്യും, ഞാൻ വീഡിയോ ചാനലിന്റെ പേര് സെറ്റ് ബോക്സ് ആക്കി. അപ്പോ എന്നിട്ട് ഉടനെ വ്ളോഗ് കാര്യങ്ങൾ ഇടാന്ന് വിചാരിച്ചു. പിന്നെ വ്ളോഗ് ഇടുമ്പോഴേക്കോ ഇത് പുറത്തു പോകാൻ പറ്റില്ല, കാര്യം എന്താ വെച്ചാൽ ക്ലാസ്സും കാര്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തെല്ലോ തട്ടിമുട്ടി എന്തെല്ലോ ചെയ്തായിരുന്നു, പക്ഷെ അതൊന്നും ക്ലിക്കാകാത്തോണ്ടേ ഞാൻ ടെക്നോളജിപരമായുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ഏകദേശം ക്ലിക്കായി തോന്നുന്നത്, പക്ഷെ ഇപ്പൊ വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും ബാക്കി ഞാൻ ഇതന്നെ ചെയ്തോളൂ. പിന്നെ എന്താന്ന് വെച്ചാല് അങ്ങനെ ജൂണില് $0.something കിട്ടി, പിന്നെ അതുപോലെ ജൂണിലായാലും $0.something ആണ്. അങ്ങനെ വന്നു വന്ന് ഏകദേശം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് ഏകദേശം ഒരു മാസം സെപ്റ്റംബർ മാസം ടോട്ടല് $1 കയറിയത്. അപ്പൊ ഏകദേശം ടോട്ടലായിട്ട് വൈറ്റ് സ്റ്റോളിൽ ഒരു $2-3 ആയിട്ട് കാണിച്ചു. പിന്നെ ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബറും ഏകദേശം $1 കയറി. ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കെ. അപ്പൊ ജനുവരി ഫെബ്രുവരി ഈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് റവന്യൂ കയറിയിട്ടുള്ളത്, ഏകദേശം $10 ആ ഒരു മാസം കയറി.
അപ്പോ അങ്ങനെ കയറിക്കേ ഫെബ്രുവരി മാർച്ചിൽ ഈ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഇന്ന് വരെയുള്ള ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ചിട്ട് ഏകദേശം $1 $1.2 ആകാനായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മാസം കൂടുതലാണ് പ്രതീക്ഷിച്ച വീഡിയോ അപ്ലോഡ് ചെയ്യാന്നിരിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യൂവേഴ്സിന്റെ ഈ പൈസ കൂടാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഓരോ മാസം ഡിഫറെന്റ് ആയിട്ടാണല്ലോ ഇത് റവന്യൂ കൂടുന്നതും കുറയുന്നു. കാരണം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എന്റെ ഒരു ഇൻസ്റ്റഗ്രാം ഡാർക്ക് മോഡ് ആക്കുന്ന വീഡിയോ ഒക്കെ ഏകദേശം 10K വ്യൂ ഉണ്ട്. പക്ഷെ അതിൽ വെറും $1 മാത്രമേ കയറിച്ചു. പിന്നെ ഒരു വീഡിയോ ഉണ്ട് ISL ഒരു ISL കാണാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏകദേശം ഒരു 6,000 വ്യൂസ് ഉണ്ട്. പക്ഷെ അതിന് വന്നത് $2.something ആണ്. അതിന്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ ആൾക്കാര് സെർച്ച് ചെയ്ത് കാണുന്ന വീഡിയോ കാണ് നല്ല പരസ്യവും അതേപോലെ ഒരു വാല്യൂഡ് ആയിട്ടുള്ള പരസ്യം വരിക. അപ്പൊ അതിനായിട്ട് നമുക്ക് റവന്യൂ കുറച്ച് കൂടുതൽ കിട്ടാം എന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഇൻസ്റ്റഗ്രാം ഡാർക്ക് മോഡ് 10K കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടാണ് അതൊക്കെ ക്ലിക്ക് ആയി വന്നത്. പക്ഷെ ഈ ISL ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഞാൻ ISL ഫസ്റ്റ് മാച്ച് ഡേ അന്നാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പൊ അന്ന് തന്നെ ആ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ 2,000 വ്യൂസ് കയറി. പക്ഷെ ഇപ്പൊ ഒരു 6,000 അടുത്ത് നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും ആ ഒരു പെട്ടെന്നുള്ള റീച്ചിനാണ് കൂടുതൽ പരസ്യങ്ങളും കാര്യങ്ങളും വന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് റവന്യൂ കൂടുതൽ കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ടോട്ടൽ എനിക്ക് ജസ്റ്റ് നിങ്ങളോട് പറയണം തോന്നി. കാരണം ഒരു Q&A വെച്ച് തുടങ്ങണം എന്ന് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. പക്ഷെ ആരും തന്നെ കാണുന്നില്ല, കണ്ടിട്ട് കമന്റ് ചെയ്യാത്തോ എന്താണെന്ന് അറിയില്ല. ഏകദേശം 4 കമന്റ് വന്നിട്ടുണ്ട്. അതിലൊരാൾ വെച്ചത് സാലറി ഒക്കെയാണെന്നാണ്. പിന്നെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു വീട്ടാണ് 4 ലക്ഷം വീഡിയോ ചെയ്യുന്നത് ശരിയല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ സാലറി കിട്ടാൻ തുടങ്ങിയാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അയാൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ. അപ്പോ റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് ജൂണ് ഞാൻ പറഞ്ഞല്ലോ, അതുവരെ തുടങ്ങി. പിന്നെ എന്താ പറയാ, പിന്നെ ഒരു ചോദ്യം വന്ന് മോണിറ്റൈസിങ് കിട്ടിയോന്നാണ്. മോണിറ്റൈസിങ് കിട്ടിയിട്ട് തന്നെയാണ് ഈ സാലറി തന്നെക്സ്. സാലറി തൊന്നില്ല, ഗണിക്സ് തരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ ജൂൺ തൊട്ടിട്ട് കിട്ടാൻ തുടങ്ങിയാൽ എനിക്ക് $40 മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഏകദേശം 1.5-2 മാസത്തോളം ഇടാണ്ടിരുന്നു വീഡിയോ. ഓക്കെ, അതും വേറൊരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും എന്റെ ചാനലിലുള്ള പഴയ വീഡിയോസ് ഇങ്ങനെ റീച്ചായി വന്നോണ്ട് തന്നെയാണ് എനിക്ക് ഈ ഡിസംബർ ആ മാസത്തൊക്കെ നല്ലോണം റവന്യൂ വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ നാളെ മറ്റൊരു കിടിലൻ ടെക്നോളജി വീഡിയോ വരാം. അതായിരിക്കും.